ഇന്നത്തെ ചലഞ്ച് വേറൊന്നുമല്ല, ഒരു റോളർ സ്കേറ്റ്സ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അവസ്ഥ ഇതാണ് സ്വന്തം. ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് ഈവനിങ്. സോ വെൽക്കം ബാക്ക് ടു ഓൾ ഇൻ വൺ ബ്ലോഗ്. സോ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താ ഒറ്റയ്ക്കുന്നത്. സാധാരണ എന്റെ കൂടെ ശില്പയെ ഉണ്ടാവുന്നതാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒരിടത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഈ ഒരു ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. ശില്പ അറിയുന്നില്ല, കാരണം ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ ധാരണ ഉണ്ടായിരുന്നു. ഒരു ചലഞ്ച് ബേസിലാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. കാരണം ഇനി വരുന്ന വീഡിയോകളിൽ എനിക്ക് ഏത് രീതിയിലും ശില്പയെ ചലഞ്ച് ചെയ്യാം, അതുപോലെ ശില്പയ്ക്കും ഏത് രീതിയിൽ വേണമെങ്കിലും സർപ്രൈസായി എന്നെയും ചലഞ്ച് ചെയ്യാം. നമ്മൾ കൊണ്ടുകൊടുക്കുന്ന ചലഞ്ചുകൾ വ്യക്തമായി ചെയ്തേ മതിയാവും. സോ ഇന്ന് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വൈഫ് ചലഞ്ച് വീഡിയോ ഞാൻ ഇടാൻ പോവുകയാണ്. സോ ശില്പ അറിയാതെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയി ശില്പയെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഞാനൊരു സാധനം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. തംബ്നെയിൽ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം എന്താണെന്ന്. സോ ഞാൻ സർപ്രൈസ് പൊട്ടിക്കാൻ പോവുകയാണ്. സോ ഇന്നത്തെ ചലഞ്ച് വേറൊന്നുമല്ല, ഒരു റോളർ സ്കേറ്റ്സ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. സോ ജീവിതത്തിൽ ഇന്നേ വരെ ശില്പ റോളർ സ്കേറ്റ്സ് ഉപയോഗിക്കുകയോ ഇത് ഉപയോഗിക്കുന്നത് ഇന്നേ വരെ കണ്ടിട്ടുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. റോളർ സ്കേറ്റ്സുമായിട്ട് ഒരു ബന്ധവും ശില്പയ്ക്കില്ല. സോ എന്റെ ഒരു നാലാം ക്ലാസ്സിലൊക്കെ ഞാൻ റോളർ സ്കേറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. റോളർ സ്കേറ്റ്സ് തന്നെ പഠിക്കാൻ പോയിട്ടല്ല, വീട്ടിൽ തന്നെ നമ്മളൊരു ആകാംക്ഷയിൽ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. സോ അതിനുശേഷം ഇത്രയും വർഷമായിട്ട് ഞാനും ഉപയോഗിച്ചിട്ടില്ല, എന്തായാലും പണി തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പാണ്. സോ ഈ റോളർ സ്കേറ്റ്സുമായി നേരെ നമ്മൾ ശില്പയെടുത്ത് പോകുന്നു. ഇത് ഇടാനും ഇത് ഉപയോഗിക്കാനും നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ എല്ലാവരും കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പൊ ഇന്ന് ശില്പ ഉള്ളത് നമ്മുടെ വീട്ടിലല്ല, ശില്പയുടെ വീട്ടിലാണ്. സോ നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. നമ്മൾ അവിടെ ഉണ്ട്, കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ശില്പയുടെ വീട്ടിലോട്ട് ഞാൻ എത്താൻ പോവാണ്. ഇനിയുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്, ശില്പയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് കയറുകയാണ്. ശില്പ അകത്തുണ്ട്, ശബ്ദം കേൾക്കാം. ഞാൻ എന്താ നമ്മുടെ സാധനം പുറകിൽ പിടിച്ചിട്ടുണ്ട്, എന്താവും എന്നുള്ളത് അകത്ത് കയറിയിട്ട് നോക്കാം. ഡോൾസ്, ഹായ്. ഞാനൊന്ന് പുറത്തു വരെ പോയിരുന്നതാ. കയ്യില് ഒരു സാധനം. നമ്മുടെ വീഡിയോ ഓൺ ആണ്. സോ എല്ലാവർക്കും വെൽക്കം പറ, വെൽക്കം പറ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ചലഞ്ച് വീഡിയോ ഓർമ്മയുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ചലഞ്ച് വീഡിയോ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. റെഡിയാണോ? അപ്പൊ ഫസ്റ്റ് ചലഞ്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. റെഡിയാണോ? ചലഞ്ച് എന്താന്ന് കാണാൻ റെഡിയാണോ? ഓക്കെ, അതാ. എന്താന്ന് പോലെ പിടുത്തം കിട്ടുന്നുണ്ടോ? ഇല്ല, നമുക്ക് പൊട്ടിക്കാം, വെയിറ്റ് ചെയ്യ്. നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോ നമ്മൾ ഓൾറെഡി ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ? എന്താണ്, ഞാൻ എന്തെങ്കിലും ഒരു ചലഞ്ച് കൊണ്ടുവന്ന അത് ഓൾറെഡി നീ അക്സെപ്റ്റ് ചെയ്യണം, അത് ചെയ്തേ പറ്റത്തുള്ളൂ. എന്ത് ചലഞ്ച് ആയാലും, അതുപോലെ ശില്പ എന്തൊരു ചലഞ്ച് കൊണ്ടുവന്നാലും ഞാനത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമുക്ക് ചെയ്ത് കാണിച്ചേ പറ്റൂ. സോ ആദ്യമായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ചലഞ്ച് എന്താണെന്ന് മനസ്സിലായോ? റോളർ സ്കേറ്റ്സ്. റോളർ സ്കേറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഇല്ല, ഇന്നേ വരെ റോളർ സ്കേറ്റ്സ് ഉപയോഗിച്ചിട്ടില്ല. സോ ഇന്ന് ഉപയോഗിക്കാൻ റെഡിയാണോ? ഉറപ്പാണോ? ഓ, അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇന്ന് ശില്പ റോളർ സ്കേറ്റ്സ് ഉപയോഗിച്ച് കാണിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ നമ്മൾ നമ്മുടെ ചലഞ്ചിലേക്ക് പോവുകയാണ്. സോ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് കപ്പിൾ ചലഞ്ച് ആണ്. അത് ഞാൻ എന്റെ വൈഫിന് വേണ്ടിട്ടൊരു പണി കൊടുത്തു. സോ നമുക്ക് നോക്കാം, അങ്ങോട്ട് പോവാണ്. ഇത് മുകളിൽ ചെന്നിട്ട് ഞങ്ങൾ, കാരണം ഇവിടെ നമുക്ക് അത്ര സ്പേസ് പോരാ. സോ ടെറസിൽ ചെന്നിട്ടാണ് ഞങ്ങൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇട്ട് എങ്ങനെയാണ് ഇതിട്ട് കഴിഞ്ഞിട്ടുള്ള ഓരോ സന്ദർഭങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മൾ ഇവിടെ വെച്ചാണ് ഈ റോളർ സ്കേറ്റ്സ് ഉപയോഗിക്കാൻ പോകുന്നത്. സോ അത്യാവശ്യം സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല, നമുക്കിത് മതി. നടുവിടിച്ച് വീണാലോ തലയിടിച്ച് വീണാലോ എന്നെയും ശില്പയും വാരിക്കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലമൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ റോളർ സ്കേറ്റ്സ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് ശില്പ തന്നെ അൺബോക്സ് ചെയ്തത്, കാരണം ശില്പയ്ക്കാണുള്ള ഒരു ചലഞ്ച്. ഓക്കെ അല്ലേ? സോ ഇത് നമ്മൾ മേടിച്ചത് കൊല്ലത്താണ്, കൊല്ലം സ്പോർട്സ് ലാൻഡിലാണ് മേടിച്ചത്. ജസ്റ്റ് 950 rupees ആയിട്ടുള്ളൂ. സോ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു അലങ്കി കിട്ടിയിട്ടുണ്ട്. ഈ അലങ്കി വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഷൂവിന്റെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അതിന്റെ ബാക്കിൽ ഇതാ ഇവിടെയാണ് അലങ്കിയുടെ പൊസിഷൻ, കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ജസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പൊ ജസ്റ്റ് ഞങ്ങൾ ഇതൊന്ന് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മേടിച്ച റോളർ സ്കേറ്റ്സ് ഇട്ടിട്ട് ശില്പ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷ പോലല്ല, റോളർ സ്കേറ്റ്സ് ഇട്ടിട്ട് ആൾ നല്ല പുഷ്പം പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നെ, നോക്കട്ട്,
கை பிடிச்ச வா, ஃப்ரெண்ட் லோட் வா, ஃப்ரெண்ட் லோட் வா, ஃப்ரெண்ட் லோட் வா. வீடும் செலப்போம். ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. മുട്ടുകുത്തി വീഴണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ വാ, എന്നിട്ട് എന്നിട്ട് നോക്ക്, ട്രൈ ട്രൈ. അവിടെ പിടിച്ചോ, നോക്ക്. ആ പയ്യ, ആ എങ്ങനെയുണ്ട് നമ്മുടെ ഫസ്റ്റ് ചലഞ്ച്? ആ, അടിപൊളി. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. സ്വന്തം എന്തായാലും നടക്കാൻ പറ്റില്ല. ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമേ പോകാൻ പറ്റൂ. അപ്പൊ ഞാൻ പിടിച്ചിട്ടും പിടിച്ചില്ലേ നിൽക്കുന്നില്ല. അപ്പൊ എങ്ങനെയുണ്ട് ഡോൾസ് വ്ളോഗ്? അടിപൊളിയാണോ ചലഞ്ച്? ആണോ? ഇതിലും കുറച്ച് പണിയാണോ, കൂടുതൽ പണിയാണോ എനിക്ക് തരാൻ പോകുന്നത്? അത്രയും വേണോ? അപ്പൊ എങ്ങനാ, കുറച്ച് കുറച്ചുകൂടെ റൈഡ് ചെയ്യല്ലേ? ആണ്, ഓക്കെ ആണ്. ആ, അപ്പൊ കുറച്ചുകൂടെ റൈഡ് ചെയ്യാൻ പോവാ. എങ്ങനെയുണ്ട് ചലഞ്ച്? എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? എന്താ പറഞ്ഞു, എന്താ പറഞ്ഞു? രണ്ടു ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഓക്കെ ആണോ? നിർത്തുവാണോ? ഓക്കെ. ആ, അപ്പൊ അടുത്ത ചലഞ്ചിന് റെഡിയാണോ? ഉറപ്പായിട്ട് അക്സെപ്റ്റ് ചെയ്യും, അതിൽ 100% ഉറപ്പാണ്. അടുത്ത ചലഞ്ച് ഏതായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ. അപ്പോ അടിപൊളിയായിട്ട് ശില്പ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടുന്ന് താഴെ നിന്ന് ശില്പ ഇണീക്കുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എനിവേ, ഫസ്റ്റ് ചലഞ്ച് ശില്പ അടിപൊളിയായിട്ട് ചെയ്തു തീർത്തു. ഇതാ ഇവിടെ തൂങ്ങി തൂങ്ങി കളിക്കുന്നുണ്ട്. അക്ഷയെ തൂങ്ങി തൂക്കി അങ്ങോട്ട് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ ഇടണം എന്നാണ് ശില്പ പറഞ്ഞിരിക്കുന്നത്. എനിവേ, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ ഇട്ടിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ പയ്യെ ഇണിച്ചു നോക്കാൻ പോകുന്നു. താഴോട്ട് വീരായിരുന്നാൽ കൊള്ളാം. സോ നാലാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് അവസാനമായി ഞാൻ റോളർ സ്കേറ്റ് ഇടുന്നത്. ഇപ്പൊ കുറെ നാളായി, വീഴുവതറിയത്തില്ല. നോക്കാം. മുട്ട വിഷയമാണ് കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. റോളർ സ്കേറ്റ് ട്രൈ ചെയ്തിട്ടില്ലേ, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തത്. ഞാൻ ഫുൾ ഹാപ്പിയാണ്. കാരണം ഫസ്റ്റ് ചലഞ്ച്, ഞങ്ങൾ ചലഞ്ച് എന്ന് പറഞ്ഞെങ്കിലും ഫസ്റ്റ് ചലഞ്ച് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി. അത് അടിപൊളിയായിട്ട് ശില്പ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇപ്പോഴും ദാ സ്കേറ്റ് കാലി കിടക്കുകയാണ്, സൂപ്പറാണ്. ഇനി ശില്പ കിടുന്നതാണ് പറഞ്ഞിടണം. ആ, അപ്പോൾ ഇതൊക്കെ ഇട്ട് ഞങ്ങൾ റോട്ടി പോകുന്ന വീഡിയോസൊക്കെ ബാക്കി നമ്മൾ ഇടുന്നതായിരിക്കും. എനിവേ, ഫസ്റ്റ് ചലഞ്ച് 100% സക്സസ്ഫുൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ശില്പ കൈയെടുത്ത് സൂപ്പറായിട്ട് ചെയ്തു, ഞാൻ പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളി ഒരു ചലഞ്ച് ആയിരുന്നു. ആണോ? ആ, ഇനിയിപ്പോൾ എനിക്ക് എത്ര പെട്ടെന്ന് ചലഞ്ച് ഉണ്ടാവും? ഉറപ്പായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഒരു പണി ഞാൻ പ്രതീക്ഷിച്ചിരിക്കണം എന്നാണ് അവൾ പറയുന്നത്. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. 100% വെൽക്കം ആണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്ത് സജഷൻ ഉണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. സോ ഇറ്റ്സ് മീ വിഷ്ണു വിത്ത് ശില്പ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.